ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് വെളുത്തുള്ളി എരിയണം, അതുപോലെ സവാള എരിയണം. ഇതിനൊക്കെ നമ്മളുടെ സമയം ഒരുപാട് വേസ്റ്റാണ്. എന്നാൽ ഒട്ടും സമയം കളയാതെ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തന്നെ ഗസ്റ്റിനെയൊക്കെ നന്നായിട്ട് സൽക്കരിക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയാലോ ഇന്ന് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെടപടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൽസസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സല്ല ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം, അതുപോലെ നമുക്ക് ബിരിയാണിയുടെ റൈസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊന്ന് ബിരിയാണി വെള്ളയും അതുപോലെ ബസ്മതി റൈസ് ആണെങ്കിൽ 20 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ബിരിയാണി റൈസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം ഇനി ചിക്കൻ്റെ പീസസ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മാഗ്നേറ്റ് ചെയ്യണമെങ്കിൽ തൊലിയുള്ള ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇല്ലാച്ചാലും കുഴപ്പമില്ല, പക്ഷെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവണമെങ്കിൽ തൊലി വേണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് കേട്ടോ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 2 ചിക്കൻ ക്യൂബ് ഉണ്ടാവുമല്ലോ, അത് 2 മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അതിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഇല്ലാച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പുള്ളത് ഉപ്പില്ലാത്ത മാഗി ക്യൂബ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇച്ചിരി കളറിട്ട് കൊടുക്കുക. റെഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് തികച്ചും ഓപ്ഷനലാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഭംഗി വേണം എന്നുണ്ടെങ്കിൽ മാത്രം കളറ് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ല വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ പീസസ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി വേഗം നമുക്ക് ഒരു ഫ്രൈ പാൻ ഇതുപോലുള്ളൊരു പാത്രം വെച്ചെടുക്കുക. ഏതാണെങ്കിലും വെച്ച് കൊടുക്കട്ടെ. നമുക്ക് അടപ്പുള്ള ഉള്ളിലോട്ട് എയറൊന്നും കിടക്കില്ല എന്നുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു പാത്രം വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ഓയിൽ വെച്ച് കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് വെച്ച് കൊടുക്കണം. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തു, അതുപോലെ ബേ ലീവ്സ് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ സീഡ് ഇട്ട്, പൊടിയല്ല കുരുമുളക്, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം ഏലക്കയും ഇട്ട് കൊടുത്തു. ഏലക്കൻ്റെ പൊടിയല്ല, ഏലക്ക തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി അതൊന്ന് ഇങ്ങനെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കുക. ഇങ്ങനെ അട്ടിമലട്ടിയിട്ട് ഇട്ട് കൊടുക്കരുത്, നിരത്തി വേണം ഇട്ടിട്ട് കൊടുക്കാനായിട്ട്. എല്ലാ ചിക്കനിലും ഓയിൽ തട്ടുന്ന രൂപത്തിൽ, ഫ്രൈ ചെയ്തത് കിടന്ന രൂപത്തിൽ വേണം ഇതിട്ട് കൊടുക്കാൻ. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റോളം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം അതിൻ്റെ അടുപ്പ് തുറന്നിട്ട് വീണ്ടും ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഒരു സൈഡ് ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡും ഇതുപോലെ എല്ലാം നിരത്തിയിട്ട് വെച്ചതിന് ശേഷം 5 മിനിറ്റ് വീണ്ടും അടച്ച് വേവിച്ചെടുക്കുക. ഇനി ചിക്കൻ അവിടെ കുക്കാവുന്ന ആ സമയം കൊണ്ട് നമ്മളിത് ഇവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് ഞാൻ ഉപ്പ് മാത്രം, അതായത് അരി വേവിക്കാനുള്ള ഉപ്പ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറെ ഒരു സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അത് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ 20 മിനിറ്റ് കുതിർത്തി കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അധികം കുക്കായി പോകരുത്, നന്നായിട്ടൊരു 95% കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതൊക്കെ ഇങ്ങനെ നമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പീസായി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചിക്കൻ കുക്കായി എന്നാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ട് അതിലെൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ റൈസ് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു കളർ കിട്ടാൻ ആവശ്യത്തിന് ഓപ്ഷനലാണ് ഒരു ഭംഗി കേട്ടോ. മഞ്ഞപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കിയതാണ്, അത് ഇതാ കട്ടിയിൽ തന്നെ കലക്കിയെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒഴുക്കി കൊടുക്കുക. അതൊരു മന്തിൻ്റെ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞയും ചുവപ്പും വെള്ളയും കൂടെ മിക്സ്ഡ് ആയിട്ടാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് കളറ് മിക്സ് ചെയ്തതാണ്, കളർ വെള്ളമാണ്. അപ്പോൾ അതും അത് റെഡ് കളറ്, മറ്റേത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്
ചെയ്തതേ അതുപോലെ അവിടെയും ഇവിടെ ഇങ്ങനെ രണ്ട് കളറും കൂടെ മിക്സ്ഡായിട്ടതാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് ഉണ്ടല്ലോ നമ്മുടെ, അതിങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഭംഗിക്ക് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് എയറുള്ളിലോട്ട് കിടക്കാത്ത രീതിയിൽ അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് ദമ്മിട്ടെടുക്കുക. അതോടുകൂടെ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കാണാനായാലും കഴിക്കാനായാലും. ഈ ഒരു റൈസ് അടിപൊളിയായിട്ടുള്ള ഈ റൈസ് റെഡി. അപ്പോൾ ഈ ഒരു റൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഞാൻ കേക്ക് ഉണ്ടാക്കിയ കഥ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് അന്ന് രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റൈസാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു കേട്ടോ, കാരണം മാരിബിൻ്റെ മാരിബൊക്കെ നിസ്കരിച്ചാലാണ് ഞങ്ങളിത് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊരു 8 മണിയായപ്പോക്കിന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കേക്ക് മുറിവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു റൈസ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം. അതുപോലെ മന്തിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതേ കുക്കായി വന്ന് ദമ്മ് തുറന്നതിന് ശേഷം ഞാൻ റൈസെല്ലാം വേറൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ചിക്കനെ മുകളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് തട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചിക്കനെ മാത്രം വേറെടുത്തെടുത്ത് വെച്ചതിന് ശേഷം ആ ചിക്കൻ്റെ താഴെ ഉണ്ടായിരുന്ന ആ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലിൽ നന്നായിട്ട് ഇത് റൈസ് മിക്സ് ചെയ്തിട്ടെടുക്കണം. നന്നായി നല്ല പോലെ അടിമുകളും മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചിക്കൻ പീസസും മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഉണക്ക നിറങ്ങി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ചുമ്മാ ഡെക്കറേഷൻ. അപ്പോൾ അതിലേക്ക് സൈഡ് ഡിഷായിട്ട് വൈറ്റ് സോസും കെച്ചപ്പും ഒരു ടൊമാറ്റോൻ്റെയും അതുപോലെ തന്നെ മലയിലിൻ്റെയും ഒരു സോസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഹോം മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മന്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക, ഫോളോ എന്ന ഓപ്ഷനും അതുകൂടെ പ്രസ് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സൽസാമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.